നഗരത്തെ ഇലക്ട്രിക് സിറ്റി ബസ് സർവീസിലെ വിവാദം മുറുകുന്നതിനിടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുടർ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെ എസ് ആർ ടി സി MDയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രി. ഓരോ ബസ്സിനും ലഭിക്കുന്ന വരുമാനം, റൂട്ടിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകാനാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയാണ് ഇക്കണ്ട വിവാദങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമൊക്കെ ഇട നൽകിയത്. വിഷയത്തിൽ ഗണേഷ് കുമാറിനെതിരെ വി കെ പ്രശാന്ത് MLA രംഗത്തെത്തിയതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും മന്ത്രി മാത്രമല്ല മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നത് എന്നുമാണ് വിഷയത്തിൽ മന്ത്രിയെ തള്ളിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നയപരമായ തീരുമാനമാണെന്നും KSRTC ബാധ്യതയില്ലെന്നുമാണ് VK പ്രശാന്ത് MLAയുടെ പ്രതികരണം. ബസ്സിനെ ആശ്രയിക്കുന്ന നിരവധി പേരുണ്ടെന്നും നിലനിർത്താൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നും നഗരമലിനീകരണം കുറയ്ക്കുന്ന ബസ്സുകൾ നിലനിർത്തണമെന്നും ഇലക്ട്രിക് ബസ് ഒഴിവാക്കുന്നത് ഇടതുമുന്നണി നയമല്ല എന്നുമാണ് VK പ്രശാന്ത് പ്രതികരിച്ചത്. നിരക്ക് കൂട്ടുന്നത് പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കുകയും ചെയ്യണം. ഗണേഷ് കുമാറിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ല എന്നും നഗരവാസികൾ ഇലക്ട്രിക് സിറ്റി ബസ് ഏറ്റെടുത്തതാണെന്നും VK പ്രശാന്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം നിലവിലെ ഇലക്ട്രിക് ബസ് സർവീസുകളുടെ റൂട്ട് ഉൾപ്പെടെ പരിഷ്കരിക്കുമോ സർവീസ് വെട്ടിക്കുറയ്ക്കുമോ എന്നുമുള്ള ആശങ്കയിലാണ് യാത്രക്കാർ. ഇലക്ട്രിക് ബസ് സർവീസ് നഷ്ടത്തിലാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിന്നതുകൊണ്ട് മന്ത്രി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇലക്ട്രിക് ബസ് വിവാദം തുടരുന്നതിനിടെ ബസ് സർവീസിൻ്റെ ഭാവി എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.